വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ഓഫ് ഡ്രീം. ഇന്ന് പത്താം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കാറ്റിൻ്റെ ഉറവിടം തേടി. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളെല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു. ഇനിയും തുടർന്നും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്ര? ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരമാണ് ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങൾ മില്ലിബാർ, ഹെക്ടോ പാസ്കൽ. അന്തരീക്ഷമർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകങ്ങളാണ് മില്ലിബാർ, ഹെക്ടോ പാസ്കൽ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 76 സെന്റിമീറ്റർ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടികക്കുഴലിൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 76 സെന്റിമീറ്റർ. അപ്പോഴത്തെ അന്തരീക്ഷമർദ്ദം 1013.2 മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. പൊന്മുടി, മൂന്നാർ, ഊട്ടി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നുന്നതിന് കാരണം എന്ത്? ഉയർന്ന സ്ഥലങ്ങളിലെ വായുമർദ്ദത്തിലെ കുറവ്. ഉയരം കൂടുന്തോറും വായുമർദ്ദം കുറയുന്നു, അതാണ് അതിന് കാരണം. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ഡാഷ് ആർദ്രത. എന്താണ് ആർദ്രത? അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർ. ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർ. ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇനി ഇവയെ ഓരോന്നിനെയും പറ്റി നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്ക് 5 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്ക് 5 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ചൂട് വളരെ കൂടുതലായിരിക്കും. അതിനാൽ ഇവിടെ കാറ്റുകൾ ദുർബലമായിരിക്കും. കാറ്റുകൾ ദുർബലമായതിനാൽ പായക്കപ്പലുകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഇവിടെ പേടി സ്വപ്നമായിരുന്നു. അപ്പൊ ഇങ്ങനെ കാറ്റില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഇതിനെ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇത് PSC ടെസ്റ്റിന് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഇതേപ്പറ്റി, നിർവാത മേഖല അഥവാ ഡോൾഡ്രം. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലാണ്. ഇതിനെ കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അക്ഷാംശങ്ങൾ എന്താണ്?
രേഖാംശങ്ങൾ എന്താണെന്ന് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന മർദ്ദമേഖല നിർവാത മേഖല അഥവാ ഡോൾറം. പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് പേടിസ്വപ്നമായിരുന്ന മർദ്ദമേഖല നിർവാത മേഖല. കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇത് സ്ഥിതി ചെയ്യുന്നത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിലാണ്. 60 ഡിഗ്രി വടക്ക് തെക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖല ഏത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 90 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മർദ്ദമേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. കോറിയോലിസ് ബലം കണ്ടെത്തിയത് ആര്? ഗുസ്താവ് ഡി കോറിയോലിസ്. കോറിയോലിസ് ബലം കണ്ടെത്തിയത് ഗുസ്താവ് ഡി കോറിയോലിസ്. കോറിയോലിസ് ബലത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആര്? അഡ്മിറൽ ഫെറൽ. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ഇനി എന്താണ് കോറിയോലിസ് ബലം എന്ന് നോക്കാം. ഞാൻ പറയാം, ടൈപ്പ് ചെയ്തിട്ടില്ല. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെ കോറിയോലിസ് ബലമെന്ന് പറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത്. ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന വാദങ്ങൾ അഥവാ കാറ്റുകൾ ആണ് ആഗോളവാദങ്ങളെന്ന് അറിയപ്പെടുന്നത്. അവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ തരം ആഗോളവാദങ്ങളുണ്ട്. അവയുടെ പേരുകൾ നമുക്ക് ആദ്യം നോക്കാം. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, പൂർവവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോളവാദങ്ങൾ വീശുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ആഗോളവാദങ്ങൾ വീശുന്നത്. ആദ്യത്തേത് വാണിജ്യവാദങ്ങൾ. ഈ വാണിജ്യവാദങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നുവെന്ന് നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. നമുക്കറിയാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ്. അപ്പം 30 ഡിഗ്രി നോർത്ത് അക്ഷാംശത്തിലുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഭാഗത്തു നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും ഭൂമധ്യരേഖയ്ക്ക് തെക്ക് നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും അറിയപ്പെടുന്നു. വാണിജ്യവാദങ്ങൾ വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. ഇത് രണ്ട് വശത്തും തെക്കും വടക്കും ഉള്ളതിനാൽ രണ്ട് പേരുകൾ അറിയപ്പെടുന്നു. വടക്കു നിന്നും വീശുന്നവ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, തെക്ക് നിന്നും വീശുന്നവ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തേത് വാണിജ്യവാദങ്ങൾ, ഒന്നാമത്തെ ആഗോളവാദമാണ് വാണിജ്യവാദങ്ങൾ. രണ്ടാമത്തേത് പശ്ചിമവാദങ്ങൾ. ഈ പശ്ചിമവാദങ്ങൾ വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. സൗത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. പശ്ചിമവാദങ്ങൾ വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അടുത്തത് ധ്രുവീയ പൂർവവാദങ്ങൾ. അത് വീശുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് എപ്പോഴും
ആഗോളവാദങ്ങൾ വീശുന്നത്, ധ്രുവീയ പൂർവ്വവാദങ്ങൾ വീശുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. ഇവയെ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കാൻ കാരണം ഇത് കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. കിഴക്ക് ദിക്കിൽ നിന്നും വീശുന്നത് കൊണ്ടാണ് ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റ് ആഗോളവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് ആഗോളവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ വാണിജ്യവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നുമാണ്. രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ITCZ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏത്? പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് പശ്ചിമവാദങ്ങൾ. ദക്ഷിണാർദ്ധഗോളങ്ങളിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ വീശുന്ന പശ്ചിമവാദങ്ങൾ ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു? റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശത്തേക്ക് വീശുന്ന കാറ്റ് ധ്രുവീയ വാദങ്ങൾ. കോറിയോലിസ് ബലം നിമിത്തം രണ്ട് അർദ്ധഗോളങ്ങളിലും ഇവ കിഴക്ക് നിന്ന് വീശുന്നതിനാൽ ധ്രുവീയ പൂർവ്വവാദങ്ങളെന്ന് അറിയപ്പെടുന്നു. മൺസൂൺ എന്ന പദം ഏതു വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? മൗസം എന്ന അറബി പദത്തിൽ നിന്ന്. മൗസം എന്ന അറബി വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ആവിർഭവിച്ചത്. മൺസൂൺ എന്ന വാക്കിനർത്ഥം എന്ത്? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ വാക്കിനർത്ഥം. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി കണ്ടെത്തിയത് ആര്? അറബി പണ്ഡിതനായ ഹിപ്പാലസ്, വർഷം AD 45. ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി AD 45 കണ്ടെത്തിയത്. ഇനി നമുക്ക് പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നോക്കാം. ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ചില പ്രത്യേക പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. മഞ്ഞുതീനി എന്നാണ് ചിനൂക്ക് എന്ന വാക്കിന് അർത്ഥം. ഇത് വീശുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെയാണ് ചിനൂക്ക് വീശുന്നത്. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കും വീശുന്ന കാറ്റ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കും വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. ഈ കാറ്റുകൾ
പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ഇവയെ ഡോക്ടർ ഹെർമാറ്റൻ എന്നാണ് വിളിക്കുന്നത്. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ മാംഗോ ഷവേഴ്സ് എന്നറിയപ്പെടുന്നു. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവേഴ്സ്. ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ പേമാരിക്ക് കാരണമാകുന്ന പ്രാദേശിക വാദം ഏത്? നോർവെസ്റ്റർ. ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ പേമാരിക്ക് കാരണമാകുന്ന പ്രാദേശിക വാദം ആണ് നോർവെസ്റ്റർ. Thank you.